ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം വിശ്വാസധാര എന്ന യൂട്യൂബ് ചാനലിലൂടെ ഭാരത ക്രൈസ്തവ ചരിത്രത്തിന്റെ ഇരുപത്തൊന്ന് നൂറ്റാണ്ടുകളിലെ വിവിധ ഏടുകളാണ് നിങ്ങളുമായി പങ്കിടുന്നത് വിശുദ്ധ തോമാസ് ലീഹായുടെ വരവിന് ശേഷമുള്ള ഒൻപത് നൂറ്റാണ്ടുകളിലെ ഭാരത ക്രൈസ്തവ സഭയുടെ പേർഷൻ ബന്ധമാണ് ഈ എപ്പിസോഡിലുള്ളത് മാർത്തോമാസ് ലീഹായാൽ സ്ഥാപിക്കപ്പെട്ട ഭാരത സഭയെപ്പറ്റി ആദ്യത്തെ രണ്ട് നൂറ്റാണ്ടുകളിൽ കാര്യമായ ചരിത്രരേഖകളില്ല പതിനാറാം നൂറ്റാണ്ട് വരെയുള്ള മലബാറിലെ സഭയുടെ ചരിത്രം അറിയുന്നത് ഭാരതം സന്ദർശിച്ച സഞ്ചാരികളിലൂടെയും സിറിയൻ സമൂഹത്തിൻ്റെ പാരമ്പര്യങ്ങളിലൂടെയും സിറിയൻ കുടിയേറ്റങ്ങളുടെ ചരിത്ര വിവരണങ്ങളിലൂടെയുമാണ് ഈ കാലഘട്ടത്തിൽ ഭാരത സഭയ്ക്ക് കിഴക്കൻ സിറിയ മെസ്സപ്പോത്തോമിയ പേർഷ്യ എന്നീ സ്ഥലങ്ങളിലെ കിഴക്കിൻ്റെ സഭ അഥവാ പേർഷ്യൻ സഭയുമായിട്ടാണ് ബന്ധമുണ്ടായിരുന്നത് എ ഡി നൂറ്റി തൊണ്ണൂറിൽ പാൻഡീനിയസ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ എബ്രായ ഭാഷയിലുള്ള സുവിശേഷം കണ്ടു എന്ന് പറയുന്നത് മധ്യപൂർവേഷ്യൻ സഭയുമായുള്ള ഭാരതസഭയുടെ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് എ ഡി മുന്നൂറ് കാലത്ത് മെസപ്പത്തോമിയയിലെ ബെസ്ര എന്ന സ്ഥലത്തെ ബിഷപ്പ് ഡൂഡി അഥവാ ദാവീദ് തൻ്റെ ഭദ്രാസനം വിട്ട് ഭാരതത്തിൽ വന്ന സുവിശേഷം അറിയിച്ചു ഭാരതം സന്ദർശിച്ച ആദ്യത്തെ ബിഷപ്പാണ് അദ്ദേഹം മെസപ്പൊത്വമിയും കിഴക്കൻ സിറിയൻ സഭയുമായി അഭേദ്യ ബന്ധം ഉണ്ടായിരുന്നതിനാൽ അവിടെ നിന്നും ഒരു ബിഷപ്പ് ഇന്ത്യയിലേക്ക് വരികയെന്നാൽ ഭാരതത്തിലെ സഭയുടെ പേർഷ്യൻ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ നിക്കാ സുനോദോസിലെ തീരുമാനങ്ങൾക്ക് ഒപ്പുവെച്ചവരിൽ ഒരാൾ പേർഷ്യയുടെയും ഇന്ത്യയുടെയും ബിഷപ്പ് ജോണാണ് അദ്ദേഹം ഒരു സുറിയാരിക്കാരനായിരുന്നുവെന്നും ഒരു രേഖയിൽ പറയുന്നു എ ഡി മുന്നൂറ്റി അമ്പത്തിനാലിൽ റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റാൻറ്റ്യൂസ് ചെങ്കടലിൻ്റെയും അറബിക്കടലിൻ്റെയും തീരത്തുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാരനായ തെയോഫിലോസ് എന്ന ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു ക്രിസ്തീയ സംഘത്തെ അയച്ചു ബിഷപ്പ് തെയോഫിലോസ് മാലിദ്വീപിൽ നിന്ന് തടവുകാരനായി റോമിലേക്ക് കൊണ്ടുപോകപ്പെടുകയും അവിടെ വച്ച് ക്രിസ്ത്യാനിയാവുകയും പിൻകാലത്ത് ബിഷപ്പായി തീരുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം അറേബ്യയും സ്വന്തം നാടായ മാലദ്വീപ് സന്ദർശിച്ചതിനു ശേഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ സന്ദർശിച്ചു മാലിദ്വീപിന് അടുത്തുള്ള ഇന്ത്യൻ പ്രദേശം മലബാർ അഥവാ കേരളമായതിനാൽ മലബാറിലെ സഭകൾ സന്ദർശിച്ചതായി കരുതാം അവിടെ വിശുദ്ധ കുർബാനയിൽ സുവിശേഷം ഇരുന്ന് കേൾക്കുന്ന പതിവ് ഉണ്ടായിരുന്നത് അദ്ദേഹം തിരുത്തി നിന്ന് കേൾക്കുന്ന രീതിയിലാക്കി എ ഡി നാനൂറ്റി ഇരുപത്തി അഞ്ചിൽ പേർഷ്യയിലെ എഡേസായിൽ പുറത്തിറങ്ങിയ റോമാലേഖനത്തിൻ്റെ ഒരു വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് മാർ കോമായി ഇന്ത്യൻ പട്ടക്കാരനായ ദാനിയേലിൻ്റെ സഹായത്തോടെ ഗ്രീക്കിൽ നിന്ന് സുറിയാനിയിലേക്ക് തർജ്ജമ ചെയ്തതാണ് ഈ പുസ്തകം എഡേസ ആ കാലഘട്ടത്തിൽ പൗരസ്ത്യ സുറിയാനി സഭയുടെ ഒരു പ്രധാന ദൈവശാസ്ത്ര പഠന കേന്ദ്രമായിരുന്നു ദാനിയൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയാണ് ഏഴി നാനൂറ്റി എഴുപതിൽ ഹേർഷ്യയിലെ റിവാഡ് ഷെയറിലെ ബിഷപ്പും സുറിയാനി പണ്ഡിതനുമായ ബിഷപ്പ് മനായുടെ പുസ്തകങ്ങൾ ഇന്ത്യയിലേക്ക് അയച്ചു ആ പുസ്തകങ്ങൾ വായിക്കാൻ വായനക്കാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു അതിയായത് ഭാഷ സംസാരിക്കുന്നവർ ഇന്ത്യയിലുണ്ടായിരുന്നു എ ഡി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച അലക്സാന്തീയൻ ക്രിസ്ത്യൻ വ്യാപാരിയായ കോസ്മോസ് എഴുതിയ യൂണിവേഴ്സൽ ക്രിസ്ത്യൻ ടോപ്പോഗ്രാഫിയിൽ കുരുമുളക് വിളയുന്ന മലബാറിൽ ക്രിസ്ത്യാനികളുണ്ടെന്നും പേർഷ്യൻ സഭ ചുമതലപ്പെടുത്തിയ ബിഷപ്പ് ഇന്ത്യയിലെ കല്യാണ എന്ന സ്ഥലത്തുണ്ടെന്നും പേർഷ്യയിലെങ്ങും ദേവാലയങ്ങളും പട്ടക്കാരും ഉണ്ടെന്നും പറയുന്നു കല്യാണ എന്ന സ്ഥലം കേരളത്തിലെ കൊല്ലമോ ബോംബയിലേക്കടുത്തുള്ള കല്യാണോ ആയിരുന്നിരിക്കാം ഏഷ്യയിലെ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചുള്ള ചുരുക്ക വിവരണമാണ് അദ്ദേഹം നൽകുന്നത് അറേബ്യൻ കടലിൻ്റെ തീരത്തുള്ള രാജ്യങ്ങളിലൊക്കെ ക്രിസ്ത്യാനിറ്റി സജീവമായിരുന്നു ഇവയൊക്കെ പേർഷ്യൻ സഭയുമായി ബന്ധപ്പെട്ടിരുന്നു റോമൻ സാമ്രാജ്യത്തിന് പുറത്ത് ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിലാണ് രണ്ടാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു പേർഷ്യ എന്നാൽ മൂന്ന് നാല് നൂറ്റാണ്ടുകളിലെ തുടർ യുദ്ധങ്ങൾക്ക് ശേഷം മെസോപ്പൊത്തോമ്യ പേർഷ്യയുടെ കീഴിലായി റോമൻ സാമ്രാജ്യത്തോടെ പേർഷ്യയിലെ ക്രിസ്ത്യാനികൾ കൂറു പുലർത്തുന്നുവെന്ന് കരുതി പേർഷ്യൻ ഭരണാധികാരികൾ പേർഷ്യൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു ഈ പീഡനം അവസാനിക്കുന്നത് പേർഷ്യൻ ക്രിസ്ത്യാനികൾ റോമൻ സാമ്രാജ്യത്തിലെ ക്രിസ്ത്യാനികളുമായുള്ള ബന്ധം മുറിച്ചതോടുകൂടെയാണ് എ ഡി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടിൽ കോസ്മോസ് ഇന്ത്യയിൽ വരുമ്പോൾ പേർഷ്യൻ സഭയുമായുള്ള ബന്ധമുള്ള സഭയാണ് കണ്ടത് പേർഷ്യൻ ബിഷപ്പന്മാർ അയച്ച പുസ്തകങ്ങൾ വായിച്ച കുറേ പേരെ എങ്കിലും കോസ്മോസ് കേരളത്തിൽ കണ്ടു കാണണം പിൽക്കാലങ്ങളിലും പേർഷ്യയിലെ പാത്രിയാർഗിസുമാർ ബിഷപ്പന്മാരെ ഇന്ത്യയിലേക്ക് അയച്ചിരുന്നു ഏഴാം നൂറ്റാണ്ടുകാലത്ത് പാത്രിയാർഗിസ് ഈഷ യാഹുബ് രണ്ടാമൻ ഇന്ത്യയുടെ സഭയുടെ മാത്രം മേൽനോട്ടത്തിനായി ഒരു ബിഷപ്പിനെ അയച്ചു എട്ടാം നൂറ്റാണ്ടിലും ഇന്ത്യയിലേക്ക് ബിഷപ്പന്മാരെ അയച്ചിരുന്നു പേർഷ്യൻ സഭ ആഗമാന സെനില് നിന്നും ഇന്ത്യയിലെയും ചൈനയിലെയും പേർഷ്യൻ ബിഷപ്പന്മാർ പങ്കെടുക്കുന്നതിന് ഇളവ് നൽകിയിരുന്നു ദൂരെ കൂടുതലായിരുന്നു അതിന് കാരണമായിരുന്നത് സുറിയാനി കുടിയേറ്റങ്ങൾ ഇന്ത്യയിലെ സഭയും പേർഷ്യൻ സഭയുമുള്ള ബന്ധത്തെ അരക്കെട്ടുറപ്പിച്ചു ഏഴി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നാനൂറോളം കുടുംബങ്ങൾ കാനായിത്തോമായുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങി അവർ കൊടുങ്ങല്ലൂരിൽ ഒരു പട്ടണം പണിയുകയും വ്യാപാരം ചെയ്യുകയും കേരളത്തിലെ പുരാതന ക്രിസ്ത്യാനികൾക്ക് വേണ്ടുന്ന സംരക്ഷണയും പിന്തുണയും നൽകുകയും ചെയ്തു എ ഡി മാർ സാപ്പോർ മാർ അഫ്രോത്ത് എന്നീ രണ്ട് ബിഷപ്പന്മാരുടെ നേതൃത്വത്തിൽ ഒരു സംഘം പേർഷ്യൻ കുടിയേറ്റക്കാർ കൊല്ലത്തെത്തി ഇവർ രാജാവിൽ നിന്ന് ദേവാലയം പണിയാനും മറ്റാവശ്യങ്ങൾക്ക് സ്ഥലം സമ്പാദിച്ചു മാത്രമല്ല ക്രിസ്ത്യാനികൾക്ക് ചില അവകാശങ്ങൾ ലഭ്യമാക്കി ഇവ ചെമ്പ് ചെപ്പേടുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവയിൽ മൂന്നെണ്ണം കോട്ടയം ഓർത്തഡോക്സ് സെമിനാരിയിലും രണ്ടെണ്ണം മാർത്തോമ മെത്രാപൊലിത്തായുടെ ആസ്ഥാനമായ പുലാത്തിലും സൂക്ഷിച്ചിരിക്കുന്നു തമിഴ് മലയാളത്തിലാണ് ഇവയിൽ മിക്കവാറും എഴുതിയിരിക്കുന്നത് എന്നാൽ രണ്ട് പേജുകൾ പാലവി ഭാഷയിലും അറബി ഭാഷയിലുമാണ് ഏ ഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലെയും എണ്ണൂറ്റി ഇരുപത്തി മൂന്നിലെ സുറിയാനി കുടിയേറ്റക്കാർ മലബാറിലെ സഭയെ ശക്തീകരിച്ചുവെന്നത് യാഥാർത്ഥ്യമാണ് പേർഷ്യൻ ക്രിസ്ത്യാനികൾ പീഡനം കാരണമോ കച്ചവടത്തിനോ മറ്റ് കാരണങ്ങളാലോ മലബാറിലെ പല ഭാഗങ്ങളിലേക്ക് പല കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ടെന്നുള്ളതും യാഥാർത്ഥ്യമാണ് നാല് അഞ്ച് നൂറ്റാണ്ടുകളിൽ പേർഷ്യയിലെ രാജാക്കന്മാരിൽ നിന്നും ഏഴാം നൂറ്റാണ്ട് മുതൽ മുസ്ലിങ്ങളിൽ നിന്നും പേർഷ്യൻ ക്രിസ്ത്യാനികൾ പീഡനം സഹിക്കേണ്ടി വന്നു ചെന്നൈയിലെ മൈലാപ്പൂരിലും കോട്ടയത്തും മറ്റ് ഇടങ്ങളിൽ നിന്ന് പേർഷ്യൻ കുരിശുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഒരേ ശൈലിയിലുള്ള ഈ കുരിശികൾ പ്രാവ് ഇറങ്ങി വരുന്ന ഒരു ആർച്ചിനുള്ളിൽ ഡിസൈൻ ചെയ്തതാണ് പാലവി ഭാഷയിലുള്ള എഴുത്തും അതിലുണ്ട് ഏഴും എട്ടും നൂറ്റാണ്ടുകളിലെ കൈയക്ഷരമാണ് ഇവയിലുള്ളതെന്ന് കരുതുന്നു അതായത് മൈലാപ്പൂരിലും മലബാറിൻ്റെ പല സ്ഥലങ്ങളിലും പേർഷൻ സഭയുമായി ബന്ധമുള്ള സഭ നിലനിന്നിരുന്നു എന്ന് വ്യക്തം പേർഷ്യൻ സഭയുമായുള്ള ബന്ധം ക്രിസ്തീയ സാഹോദര്യത്തിൽ അധിഷ്ഠിതവും ക്രിസ്തീയ ശുശ്രൂഷിക മുതൽക്കൂട്ടമായിരുന്നു സുവിശേഷ ഘോഷണത്തിൽ ശ്രദ്ധ പതിപ്പിച്ച സഭയായിരുന്നു പേർഷ്യൻ സഭ പീഡനത്തിൽ പതരാതെ ക്രിസ്തീയ വിശ്വാസം നിലനിർത്തിയ സഭ പിൽക്കാലത്ത് കഠിനമായ മുസ്ലിം പീഡനത്തിൽ തകർക്കപ്പെട്ടു എങ്കിലും ആധുനിക ഇറാൻ ആ പ്രദേശങ്ങളിൽ പേർഷ്യൻ സഭയുടെ ഒരു പങ്കാളികൾ ഇന്നും നിലനിൽക്കുന്നു ക്രിസ്തീയ വിശ്വാസത്തെ സജീവമായി ലോകത്തോട് സംവേദനം ചെയ്യുന്നു പേർഷ്യൻ സഭയുമായുള്ള ഇന്ത്യൻ സഭയുടെ ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള നൂറ്റാണ്ടുകളുടെ ചരിത്രം അടുത്ത എപ്പിസോഡിൽ പങ്കിടുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ